നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത് കളിക്കാനിറങ്ങുകയാണ് മുഹമ്മദ് അനസ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുമ്പോൾ മുഹമ്മദ് അനസ്സിയുടെ കോച്ച് പറയുന്നു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഞങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് ഏത് മത്സരങ്ങളിലും അവർ ഗോളടിക്കുന്നുണ്ട് അതിപ്പോൾ ഹോം മത്സരമാണ് എവേ മത്സരമാണ് എന്നൊന്നുമില്ല അവരെല്ലായിടത്തും ഗോളടിക്കുന്നു മികവ് കാണിക്കുന്നു പക്ഷേ ഞങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരുങ്ങി തന്നെയാണ് ഇറങ്ങുന്നത് എന്ന് ഇപ്പോൾ അവരുടെ കോച്ച് ആൻഡ്രി ചേർണ് ഷോ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം ബ്രേക്കിന് ശേഷം ഞങ്ങളുടെ വർക്ക് ഈ ഗെയിമിന് വേണ്ടിയിട്ട് നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഞങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് അവരൊരു മികച്ച സ്ട്രോങ് ടീമാണ് അവർക്ക് കുറേ കാലമായിട്ട് ഐ എസ് എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളുമുണ്ട് ഈ സീസണിൽ അവർ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു നല്ല അറ്റാക്കാണ് അവർക്കുള്ളത് കാരണം എല്ലാ മത്സരങ്ങളിലും അവർ ഗോളടിക്കുന്നുണ്ട് അവർ ഹോം മത്സരം കളിക്കുന്നു എവേ മത്സരം കളിക്കുന്നു എന്നതൊന്നും വിഷയമല്ല കാരണം അവർ എല്ലായിടത്തും ഗോളടിക്കുന്നു അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളത് നേരിടാൻ റെഡി ആവേണ്ടതുണ്ട് സോ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് താരങ്ങളുമായിട്ട് ഈ വിഷയങ്ങളെല്ലാം സംസാരിച്ചിട്ടുമുണ്ട് സോ നാളെ കളിക്കളത്തിലിറങ്ങുമ്പോൾ അദ്ദേഹം ഇന്നലെ പറയുകയാണ് നാളെ കളിക്കളത്തിലിറങ്ങുമ്പോൾ ഈ സിറ്റുവേഷനൊക്കെ റെഡി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുക എന്ന് മുഹമ്മദ് അനസ്സിയുടെ കോച്ച് പറയുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എവേ ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു ആ രണ്ട് മത്സരങ്ങളിലും സമനിലയായിരുന്നു ഈ മത്സരത്തിൽ വിജയം മാത്രമാണ് ലക്ഷ്യം മുഹമ്മദ് അനസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല പോരാട്ട ഈ ഒരു സീസണിൽ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫൈനൽ വിന്നിംഗ് ഗഡ്ജ് ലഭിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ കൊൽക്കത്ത ഡെറു ില് അവർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോട് തകർന്നടിയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തിരിച്ചുവരുവുക അവരും ആഗ്രഹിക്കുന്നു ഒരു കടുത്ത പോരാട്ടം എന്ന് പ്രതീക്ഷിക്കാം വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങൾ ബാങ്ക് റാഫ് ഹോക്സ് കൊണ്ട്